ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുവാൻ വേണ്ടി കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ 4 യുവതികളെ തിരികെ ഇന്ത്യയിൽ പ്രവേശിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല എന്നതാണ് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയെ അടിസ്ഥാനമാക്കിയുള്ള വിവരം. കാബൂളിലെ ജയിലിൽ കഴിയുന്ന ഇവരെ ആ രാജ്യത്ത് തന്നെ വിചാരണ ഇന്ത്യ ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഈ 4 യുവതികളോട് കരുണ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു BJP പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെന്റിന്റെ കോർഡിനേറ്ററിൽ ഒരാളായ ഡോക്ടർ ചക്കോ കളാമ്പറമ്പിൽ, KCYM സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഷിജോ ഇടയാടിയിൽ. 4 പേരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, നമ്മുടെ മുമ്പിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളില്ലെങ്കിൽ പോലും ദ ഹിന്ദു മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിയാണ് ഈ ചർച്ചകളൊക്കെ ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചകളിലേക്ക് കടക്കുന്നതും. ഈ വിഷയം എന്താണ്, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്, അങ്ങേക്ക് അറിയാവുന്ന നിലപാട് എന്താണ്? മാത്രമല്ല ഈ വിഷയത്തിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷിക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധാപൂർവം ഒരു നിലപാടെടുക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്. അതായത്, ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ കേവലം ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്ന്, അന്താരാഷ്ട്ര തലത്തിൽ വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തനമാണ് ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രമായിട്ട് അതിനെ നിരോധിച്ചാൽ, അതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയാൽ, അവർക്ക് മറ്റൊരു രാജ്യത്ത് അഭയം കിട്ടുകയും സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്ന അന്തരീക്ഷം ഇന്ന് നിലവിലുണ്ട്. ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ചുള്ള ഒരു അന്താരാഷ്ട്ര നീക്കം ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉണ്ടാവണം എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ തിരക്കിട്ട ചർച്ചകൾ നമ്മുടെ അയൽ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല, ഔദ്യോഗിക നിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയുന്ന അവരെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാന്റെ നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോകട്ടെ, അല്ലാതെ അവരെ തിടുക്കപ്പെട്ട് ഇന്ത്യയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് താൽക്കാലികമായി സ്വീകരിച്ചിരിക്കുന്നത്. അതെ, സർക്കാരിന്റെ മുമ്പിലുള്ള വെല്ലുവിളി ഒരു പക്ഷേ അവരെ രാജ്യത്ത് കൊണ്ടുവന്നു രാജ്യത്തുണ്ടാകുന്ന ഒരു ഒരു സുരക്ഷാ പ്രശ്നം, ആ നിലക്കുള്ള സുരക്ഷാ പ്രശ്നമാണോ, അതോ ഈ പറയുന്ന പ്രതികൾ, ഈ പറയുന്ന രാജ്യദ്രോഹികൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഈ 4 യുവതികൾ അവർ കൺവിൻസ്ഡ് അല്ല രാജ്യത്തേക്ക് തിരിച്ചു വരാൻ എന്നൊരു വാദമായിരിക്കുമോ സർക്കാരിന്റെ മുമ്പിലുള്ള ഈ തീരുമാനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം? സർക്കാരിനെ സ്വാധീനിക്കുന്ന ഒരൊറ്റ ഘടകമേ ഉള്ളൂ, ഈ സ്ത്രീകൾ ഇന്ത്യയിലേക്ക് വന്നാൽ അവർ ഇന്ത്യയില് വീണ്ടും ഭീകര പ്രവർത്തനം തുടരാനാണ് സാധ്യത എന്നുള്ളതാണ്. ഞാന് ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ കഴിയുന്ന ഈ സ്ത്രീകളുടെ വീഡിയോ അവരുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ കാണുകയുണ്ടായി, ഏറ്റവും പുതിയ ഒരു ഇന്റർവ്യൂ കാണുക. അപ്പൊ ആ ഇന്റർവ്യൂവില് ഇന്റർവ്യൂവർ ഇവരോട് ഓരോരുത്തരോടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിശദമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഭീകര പ്രവർത്തനം അവസാനിപ്പിച്ച് തിരിച്ച് വരാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താണ്? അപ്പോൾ അവർ പറയുന്ന കാരണം, വളരെ സമയമെടുത്ത് അവർ പറയുന്ന കാരണത്തിൽ ഒന്നും ഭീകരവാദം തെറ്റാണ് എന്നവർ പറഞ്ഞിട്ടില്ല, പറയുന്നുമില്ല. ഇപ്പോൾ അവർക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പണം കിട്ടുന്നില്ല, കിട്ടിക്കൊണ്ടിരിക്കുന്ന ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നില്ല, അവരുടെ ഭർത്താക്കന്മാരെല്ലാം മരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇവിടെ ജീവിതവും അന്തരീക്ഷവും ബുദ്ധിമുട്ടിലാണ്, അവരുടെ സംഘാംഗങ്ങൾ വലുതോതിൽ കീഴടക്കിയിരിക്കുകയാണ്, അമേരിക്കയുടെയും മറ്റ് ഗവൺമെന്റുകളുടെയും തീവ്രമായിട്ടുള്ള നിലപാടുകൾ മൂലം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, ഈ സാഹചര്യത്തിൽ അവർക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാം എന്നാണ്. അതിൽ മടങ്ങാമെന്ന് പറയുമ്പോൾ അതിനൊരു കണ്ടീഷനും കൂടെ അവർ പറയുന്നതായിട്ട് വളരെ വ്യക്തമാണ്. ക്രൈസ്തവരായിട്ടും ഹിന്ദുക്കളായിട്ടും ഉള്ളവരാണ് ഇസ്ലാം മതം സ്വീകരിച്ച് വിദേശത്ത് പോയ ആൾക്കാര്. അപ്പൊ ഞാനത് വളരെ 2-3 തവണ ഇട്ട് കേട്ടു നോക്കി. അപ്പൊ അതിൽ ഒരിക്കലും അവര് സ്വന്തം വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നില്ല, ഭർത്താവിന്റെ വീട്ടിലേക്ക് വരാനാണ് താല്പര്യം, ഭർത്താവിന്റെ ആൾക്കാരോടൊപ്പം കഴിയാനാണ് താല്പര്യം എന്ന നിലപാടാണ്. വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു ആ നിലപാടാണ്. അതെ അതെ, ഞാൻ തിരിച്ചുവരാം, ഞാൻ തിരിച്ചുവരാം. ശ്രീ ഷിജോ ഇടയാടിയിൽ, 4 പേരാണ് തിരിച്ചു വരാൻ വേണ്ടി സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്.
അതില് ഈ ദിവസങ്ങളിൽ സോണിയ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ യുവതിയുടെ ഒക്കെ വീഡിയോ അത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. വളരെ കൃത്യമായിട്ട് വളരെ മത പരിവർത്തനം നടത്തപ്പെട്ട് അഫ്ഗാനിസ്ഥാനിൽ സമ്മതത്തോടെ പോയി, അതിനുശേഷമുള്ള അവരുടെ പ്രതികരണങ്ങൾ, അതിന് മുമ്പുള്ള പ്രതികരണങ്ങളൊക്കെ ദൃശ്യമായി നമ്മുടെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ ഉണ്ട്. താനും കെ സി വൈ പോലുള്ള ഒരു സംഘടന ഇത്തരത്തിൽ ഉള്ള യുവതികൾ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ, അതിനെതിരെയുള്ള അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ, ഇതിനെല്ലാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എസിവൈഎം കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനം അതിന്റെ പ്രവൃത്തി നാളുകള് അന്ന് മുതൽ തുടങ്ങിയ ആരംഭഘട്ടം മുതൽ ഇന്ന് വരെയും ഇനിയും സ്വീകരിക്കുന്ന ഒരു നിലപാട് തീവ്രവാദത്തിനെതിരാണ്. അത് ഏത് തരത്തിലുള്ള തീവ്രവാദമാണെങ്കിലും അത് പൊതുസമൂഹത്തിൽ എതിർക്കപ്പെടണം, അതില്ലായ്മ ചെയ്യണമെന്നുള്ളതാണ് കെസിവൈഎമ്മിന്റെ നിലപാട്. അപ്പം തീവ്രവാദ ബന്ധമുള്ള ഈ പെൺകുട്ടികളെ പൊതുസമൂഹത്തിന്റെ മുൻപില് പറഞ്ഞു കൊടുക്കുകയും പകർന്നു കൊടുക്കുകയും പൊതുസമൂഹത്തിൽ ഒരു ജാഗ്രത പുലർത്തുകയും ചെയ്യാനായിട്ടാണ് കെസിവൈഎം ആഗ്രഹിക്കുന്നത്. കാരണം നവമാധ്യമങ്ങളൊന്നും ഈ പെൺകുട്ടികളുടെ അഫ്ഗാനിസ്ഥാനത്തിൽ നിന്നുള്ള വരവിനെ പറ്റിയും വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ കേരളം പോലുള്ള സമാധാനം നിലനിൽക്കുന്ന ഈ ഒരു കൊച്ചു ദേശത്ത് എങ്ങനെ IS റിക്രൂട്ട്മെന്റ് നടന്നു എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുകയും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടതും മാധ്യമങ്ങൾ ചിന്തിക്കേണ്ടതും സർക്കാരുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതും ഇത്തരത്തിലുള്ള വിഷയമാണ്. എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് നടന്നുപോയത്? ഇത്തരത്തിലുള്ള ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് ഇരയാക്കപ്പെട്ടത്? അതാണ് ഈ ഒരു സാക്ഷരത കേരളം ഗൗരവത്തോടെ കാണുകയും ഈ നാല് പെൺകുട്ടികളുടെ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യേണ്ടത്. അത്തരത്തില് തീവ്രവാദത്തിനെതിരായിട്ടുള്ള പ്രചരണ പരിപാടികൾക്കാണ് കെസിവൈഎം മുൻതൂക്കം കൊടുക്കുന്നത്. തീർച്ചയായും വ്യക്തമാണ്. ഡോക്ടർ ചാക്കോ കലാമ്പറമ്പല്ലേ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഷിജോ പറഞ്ഞത് നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ നാല് കുട്ടികൾ, നാല് പേരല്ല നമ്മുടെ മുമ്പിൽ തന്നെ 21 പേരുടെ പേരുകൾ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്, ഇവർ എങ്ങനെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയത്? ആ ഒരു ഭാഗം ഒരിക്കലും നമ്മുടെ ചർച്ചകളിൽ വരാറുമില്ല, അങ്ങനത്തെ ചർച്ചകൾ നമ്മുടെ ചാനലുകളിൽ ചർച്ചയാകാറുമില്ല എന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാരണങ്ങളാണല്ലോ. പക്ഷേ ഈ വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ? ഇത് അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ അങ്ങു തന്നെ പല ചർച്ചകളിൽ പല വേദികളിൽ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നും സഭയെടുത്ത ചില നിലപാടുകളും ഒക്കെ ഈ പലവട്ടം ഈ സമയത്ത് വിമർശിക്കപ്പെടുന്നുമൊക്കെയുള്ള കാലഘട്ടമാണ്. അത്തരം വിമർശനങ്ങളുടെ ഒക്കെ വായടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു വാർത്ത തന്നെയാണോ ഈ ദിവസങ്ങളിൽ കടന്നു വരുന്നതും? എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിതിൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും താങ്കളുടെ ചോദ്യവും വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. കാരണം കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനം വ്യത്യസ്ത മതവിഭാഗങ്ങളും വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ച് ഒരേ മനസ്സോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം മാറി ഇന്ന് തീവ്രവാദത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ യുണൈറ്റഡ് നാഷൻസ് വരെ നോട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. യുണൈറ്റഡ് നാഷൻസിന്റെ ഒബ്സർവേഷൻസ് ആണ് കേരളം തീവ്രവാദത്തിന്റെ ഒരു മേഖലയായി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് ഒബ്സർവേഷൻസ് നിലനിൽക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇത് പല മേഖലകളിൽ നിന്ന് പല വ്യക്തികൾ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ സംവിധാനങ്ങളിൽ ഇരിക്കുന്നവരടക്കം ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ജെ കെ പൊന്നൂസിനെ പോലെയുള്ള ആളുകള്, സെൻകുമാറിനെ പോലെയുള്ള ആളുകള്, ഉയർന്ന SP റാങ്കുകളിൽ നിന്ന ആളുകള്, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വിഫല ശ്രമം പല വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളിൽ നിന്നും നിശ്ചിത താല്പര്യക്കാരിൽ നിന്നും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിൽ സാധാരണഗതിയിലുള്ള പ്രണയമല്ലാതെ തീവ്രവാദങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് അല്ലെങ്കിൽ മത തീവ്രവാദത്തിന് അടിപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്, ഒരു തുറന്ന സത്യമാണ്. പക്ഷെ സമൂഹം ആരെയൊക്കെയോ ഭയപ്പെടുന്നത് പോലെ, പ്രസ്ഥാനങ്ങൾ ആരെയൊക്കെയോ പ്രീണിപ്പിക്കേണ്ടതുള്ളത് പോലെ ഈ സത്യത്തെ തുറന്നു പറയാനും അന്വേഷിക്കാനും തയ്യാറാകാതിരുന്നതിന്റെ ഒരനന്തര ഫലത്തില് ഇപ്പൊ നമ്മൾ ചെന്ന് നിൽക്കുന്നത് ഇത് ലോകത്തോട് തന്നെ വെട്ടിത്തുറന്ന് പറയുകയാണ് ഇവിടെ തീവ്രവാദം ഉണ്ട് എന്ന് ഈ നാല് പെൺകുട്ടികളുടെ കേസ് താങ്കൾ പറഞ്ഞു. കാരണം ഇവിടെ മതപരിവർത്തനം നടത്തി പ്രണയം നടിച്ച് തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് അവരെ എത്തിച്ച് ഇന്ന് അവര് തീവ്രവാദത്തിന് അടിമകളായി തീർന്ന് അവിടെ ചെന്നിരിക്കുകയാണ്. ഇവരെ എത്തിച്ചവരൊക്കെ എവിടെ? ഈ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ച് ഇവരെ ഇതിലേക്ക് കൊണ്ടുപോയി
ഈ IS തീവ്രവാദത്തിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ഇവിടെ മെനക്കെട്ട് നടന്നിരിക്കുന്ന ചില പഠിതാക്കളുണ്ടല്ലോ, ഈ പഠിതാക്കളൊക്കെ ഇത് എവിടെ? അവർ ഇവിടെ സുരക്ഷിതമായി കഴിയുകയും അവരിതുപോലുള്ള ആളുകളെ തൊട്ടാവാടികളായിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ ഇത്തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്ത് മതപരിവർത്തനം നടത്തി തീവ്രവാദത്തിന്റെ വക്താക്കളാക്കി മാറ്റി പുറത്തേക്ക് വിടുമ്പോഴും എന്തുകൊണ്ടാണ് ഇവിടുത്തെ പൊതുസമൂഹവും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും നിശബ്ദമായ നിലകൊണ്ടുകൊണ്ട് ഈ കുട്ടികളെ തിരിച്ചുകൊണ്ടിരുന്ന കാര്യം മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. വലിയ ഒരു പാളിച്ച പറ്റിയിട്ടും തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് അന്വേഷിച്ച് അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതിന് പകരം ഇപ്പോഴും ഇതിനെ വെള്ളം പൂശാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഒറ്റ വായനയിൽ നിന്ന് ഇത് മനസ്സിലാക്കുന്ന കാര്യം. ശരി, അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമില്ലേ? നമ്മുടെ ചർച്ചകളെയൊക്കെ എപ്പോഴും ഒരു വശത്ത് മാത്രം നിൽക്കുകയാണ്, എങ്ങനെയാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരണോ വേണ്ടയോ എന്നത്. പക്ഷേ ഈ പറയുന്ന ആളുകൾ വളരെയധികം മതപ്രസംഗങ്ങളിൽ നിന്ന് റാഡിക്കലൈസ് ആയ ആളുകളാണ്. നമ്മുടെ മുമ്പിൽ പി സ്കൂളും അവിടെ കൊടുത്ത പുസ്തകങ്ങളും അത് നേതൃത്വം കൊടുത്ത ആളുകളും അവരുടെ നിലപാടുകളും ഒക്കെ നമ്മുടെ മുമ്പിൽ ദൃശ്യങ്ങളായി തന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. കേന്ദ്ര സർക്കാർ ഒരു വശത്ത് തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ വളരെ ഹാപ്പിയായി വളരെ സമാധാനത്തോടെ രാജ്യത്ത് ജീവിക്കുന്നില്ലേ? ആ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് വളരെ സ്ട്രോങ് ആയ ചില നിലപാടുകൾ എടുക്കാൻ എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? അങ്ങനെ ഒരു നിയമജ്ഞൻ കൂടി ആയതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുക. ഭീകരവാദത്തിനെതിരെയുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നല്ല, പക്ഷെ ഭീകരവാദത്തിന്റെ എല്ലാ അടിവേരുകളും അറക്കാൻ ഇപ്പോൾ ഉള്ള നിയമങ്ങൾ മാത്രം പോരാ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങൾ കൂടി അതിനോട് ആത്മാർത്ഥത കാണിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു കാലത്ത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ കാശ്മീർ എന്നായിരുന്നു, ഒരു കാലത്ത് തീവ്രവാദ പരിശീലന പരിപാടികൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ഉത്തർപ്രദേശത്ത് അല്ലെങ്കിൽ കാശ്മീരില് അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലായിരുന്നു. പക്ഷെ ഇന്ന് വടക്കേ ഇന്ത്യയിൽ ഈ പറഞ്ഞ വാർത്ത കേൾക്കുന്നില്ല, മറിച്ച് തീവ്രവാദ പരിശീലനങ്ങളും തീവ്രവാദ റിക്രൂട്ട്മെന്റുകളും ഓൾ ഇന്ത്യ തലത്തിൽ എടുത്തു നോക്കിയാൽ അതിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരിശീലകരായിട്ട് പോകുന്നതും പരിശീലിപ്പിക്കപ്പെടുന്നതും വിദേശത്തേക്ക് പോകുന്നതും ചാവേർ ബോംബുകളാവുന്നതും കേരളത്തിൽ നിന്നാണ്. കേരളത്തിന്റെ ഒരു കൃത്യമായ കണക്കനുസരിച്ച് 62 പേര് രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് കണക്ക്. വളരെ കൃത്യമായിട്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. പക്ഷേ അത് കേരളത്തിലെ സർക്കാർ, ഞാനിത് പറയുമ്പോൾ രാഷ്ട്രീയമാണെന്ന് തോന്നരുത്, സത്യമാണ്. കേരളത്തിലെ രണ്ട് മുന്നണികൾ, ഭരണമുന്നണിയും പ്രതിപക്ഷ മുന്നണിയും, ഇവരെ സംരക്ഷിക്കുകയും ശക്തമായി പിന്തുണ കൊടുക്കുകയും അവർക്ക് വേണ്ടി സംയുക്ത നിയമസഭാ സമ്മേളനം വിളിച്ചു കൂട്ടി പ്രമേയം പാസാക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു. അത് പാലസ്തീനിലെ ഹമാസ്, ഹമാസിന് അനുകൂലമായിട്ട് നമ്മള് നിയമസഭയിൽ പ്രമേയം പാസാക്കിയോ? ആ അത് ഞാൻ പറയാം. അതായത് നമ്മൾ നമ്മുടെ ഒരു കുട്ടി, ഒരു നഴ്സ് അവിടെ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടപ്പോ അത് ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ ഷെല്ലാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അതെ, ഇത് വാർത്ത വിശദമായി പുറത്തു വരുന്നതിന് മുമ്പ് ഇവിടെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും അടക്കമുള്ളവര് ആ സംഭവത്തിനെ അപലപിച്ചുകൊണ്ട് അതിൽ ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് പേര് ഉപയോഗിച്ചില്ല, അതാണ് അങ്ങ് പറയുന്നത്. അല്ല, ഞാൻ പറയാണ്, പറഞ്ഞോട്ടെ. യെസ്, അപ്പോൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് ഹമാസ് തീവ്രവാദികൾ എന്ന് പറഞ്ഞപ്പോൾ കേരള സമൂഹത്തിൽ നിന്ന് അതിശക്തമായ എതിർപ്പുണ്ടായി. ഹമാസിനെ അങ്ങനെ വിളിക്കരുത്, തീവ്രവാദി എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഹമാസ് എന്നുള്ളത് വെട്ടിക്കളഞ്ഞ് ഉമ്മൻചാണ്ടിക്കും പിണറായി വിജയനും പലതവണ തങ്ങളുടെ പ്രസ്താവന തിരുത്തേണ്ടി വന്നു. ഫേസ്ബുക്ക് പോസ്റ്റ്, തിരുത്തേണ്ടി വന്നു. അപ്പോ ആ ഒരു നിലപാടില് ഇവിടെ കേരളത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിക്കുന്ന ഒരു അന്തരീക്ഷം വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ആ വാദം അംഗീകരിക്കുന്നു, പക്ഷേ ഈ വിഷയത്തിൽ ഇതൊരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമല്ലേ? ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിലപാടുകൾ എടുക്കാൻ സാധിക്കുകയില്ലേ? ഈ വിഷയങ്ങളിൽ ഇവരെ ഈ പ്രണയക്കുരുക്കിൽ പെടുത്തിയവരെ നൃത്തം കൊടുത്തവരും ഒക്കെ ഇവിടെ സൗരവുമായി വിഹരിക്കുമ്പോൾ അതിലെന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടോ? പ്രോട്ടോകോൾ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? യാതൊരു പ്രോട്ടോകോൾ വിഷയവുമില്ല, യാതൊരു നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷേ നിയമം നടപ്പാക്കാൻ ഇനിയും നിയമത്തിന്റെ രൂപം പൂർണ്ണമാറേണ്ടത്. ഞാൻ ഈ പറയുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, നിമിഷയുടെ അമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് നേതൃത്വം കൊടുത്ത ആളുകൾ തിരുവനന്തപുരത്ത് വളരെ നല്ല ഒരു പോഷായിട്ടുള്ള പിസ്സ ഷോപ്പ് വളരെ ഭംഗിയായി നടത്തിപ്പോകുന്നു, അതിനൊന്നും ഇവിടെ പ്രശ്നവും ഇല്ല, കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ആ വിഷയങ്ങൾ ഇടപെടാത്തത് എന്നൊരു ചോദ്യമൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത്. അതെ,
അല്ല, ആ ചോദ്യം വളരെ അർത്ഥവത്താണ്. നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്. ആ കുട്ടി, നിമിഷ എന്ന് പറയുന്ന കുട്ടിയുടെ വാർഷിക വരവ്, ആ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 5 കോടിയിൽ കൂടുതലാണ്. ഏറ്റവും കുറഞ്ഞത് 5 കോടി വരും. വളരെ പ്രശസ്തമായിട്ടുള്ള ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥ ഉള്ള കുടുംബമാണ്, ചെറിയ കുടുംബമൊന്നും അല്ല. ആ കുട്ടിയെ പോലും മതം മാറ്റി കൊണ്ടുപോയി ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുമ്പോൾ ആ കുട്ടിയുടെ ഇന്നത്തെ പ്രതികരണം എന്താണ് എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ, അവരുടെ വീഡിയോ ഞാൻ കണ്ടു, പലതവണ കണ്ടു. അപ്പോൾ ആ കുട്ടി പറയുന്നത് ആ തരത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്, ആ ഭീകരവാദ ചിന്തകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്, അല്ലാതെ മനമാറ്റം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആ മനോഭാവത്തിലേക്കുള്ള കുട്ടികളെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ അവർ ഇവിടെ വീണ്ടും ഭീകരവാദത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതിന് വളരെ വലിയ മാനങ്ങളുണ്ട്. ഇതിന്റെ നിയമനിർമ്മാണവും നിയമത്തിന്റെ നടത്തിപ്പും വളരെ സങ്കീർണമാണ്. എന്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. ഈ നേതൃത്വം കൊടുത്ത ആളുകൾക്ക് എതിരെ ഒരു നിയമ നടപടിയും കേന്ദ്ര സർക്കാരിന് എടുക്കാവുന്നതല്ലേ എന്ന ചോദ്യം, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ശ്രീ ഷിജോ, കഴിഞ്ഞ ദിവസങ്ങളിൽ KCBM ഇറക്കിയ ഒരു പോസ്റ്റ് ഈ വിഷയത്തിൽ ഒരു നിലപാടൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ പെൺകുട്ടികളെ കുറിച്ചും അവർ ഈ വിഷയത്തിൽ എടുക്കുന്ന ജാഗ്രതയെ കുറിച്ചും ഒക്കെയുള്ള ഒരു പോസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമ്മുടെ ഒരു വീഡിയോ ഉണ്ട്. ഇവിടെ ഈ പറയുന്ന സോണിയ സെബാസ്റ്റ്യൻ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, അവർ കേരളത്തിലെ ആത്മീയ പ്രസ്ഥാനങ്ങളിലൊക്കെ സജീവമായിട്ട് ഈ പ്രാർത്ഥനയിലും ക്രിസ്ത്യൻ മതപഠനത്തിൽ സജീവമായിട്ട് ഇടപെട്ടിരുന്ന ഒരു കുടുംബം. അങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ആളുകൾ ISലേക്കൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യഘട്ടത്തിൽ വിശ്വസിക്കാൻ പോലും സാധിക്കുന്ന ഒരു കാര്യമല്ല. ശരിക്കും ഈ വിഷയങ്ങളിലൊക്കെ കേരളത്തിലെ എല്ലാ ഇടവകകളിലും പ്രവർത്തിക്കുന്ന KCYM പോലുള്ള യുവജന സംഘടനകളൊക്കെ കുറെ കൂടി ജാഗ്രതയോടെ, കുറെ കൂടി ആർജവത്തോടെ ഈ വിഷയങ്ങളിൽ ഇടപെട്ടില്ലെങ്കിൽ ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരില്ലേ? എന്താണ് അങ്ങയുടെ നിലപാട്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാ ക്രിസ്ത്യാനികൾക്കും പരിശീലനങ്ങൾ ലഭിക്കാറുണ്ട്. മാമോദിസ വെള്ളം വീണിട്ടുള്ള എല്ലാ കുട്ടികളും എല്ലാ വ്യക്തികളും, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ആദ്യകാലം മുതലേ സൺഡേ സ്കൂൾ പഠനങ്ങളും ആദ്യകാലം മുതലേ സംഘടനാ പരിശീലനങ്ങളും എല്ലാം ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാ പരിശീലനവും പ്രാർത്ഥനാ ചൈതന്യവും ഉള്ളവർ എന്തുകൊണ്ട് വഴിതെറ്റി പോകുന്നു എന്നുള്ളത് ആ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ ക്രിസ്ത്യാനികൾക്കും അത്തരത്തിലുള്ള ട്രെയിനിങ്ങൾ കിട്ടാറുണ്ട്. പിന്നെ സാറ് പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം, അത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പുലർത്തേണ്ട ജാഗ്രത, ആ ജാഗ്രത എക്കാലത്തും നമ്മൾ ചെയ്തിട്ടുമുണ്ട്, പുലർത്തിയിട്ടുമുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു തുറവി സത്യം പറഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് കുറവാണ്. കാരണം ഒരു വീട്ടിൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങളെ പൊതുസമൂഹത്തിന്റെ ഒരു സ്വീകാര്യതയിലേക്ക്, പൊതുസമൂഹത്തിന്റെ വേദിയിലേക്ക് തുറന്നു കൊണ്ടുവരാനായിട്ട് ആരും പരിശ്രമിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു KCYM വിവിധ രൂപതകളില് വളരെ ശക്തമായ നേതൃത്വം, എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മേഖലകളിൽ KCYM നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പെൺകുട്ടികളുടെ വീടുകൾ തോറും കയറി കന്യാസ്ത്രീ അമ്മമാര് കൗൺസിലിങ്ങുകൾ കൊടുക്കുകയും അവർക്ക് വേണ്ട ജാഗ്രതകൾ കൊടുക്കുകയും അത്തരത്തിൽ തെറ്റിലേക്ക്, പ്രണയക്കുരുക്കിലേക്ക് അവർക്ക് വീണിട്ടുണ്ടെന്ന് ബോധ്യമായിട്ടുണ്ടെങ്കിൽ അവരെ വളരെ രഹസ്യമായിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട പരിശീലന പദ്ധതികളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് പരിമിതികളുണ്ട്. കാരണം സർക്കാർ പോലും ഈ ഒരു സംവിധാനത്തെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളിടത്ത് നിന്നാണ് KCYM പോലുള്ള യുവജന പ്രസ്ഥാനം ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഇതിനെതിരെ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ഒക്കെ പൊതുസമൂഹത്തിന് മുൻപിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പം KCYM പോലും വേണ്ടത്ര സ്വീകാര്യത പൊതുസമൂഹത്തിൽ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. KCYM ലഭിക്കാത്തതാണോ, അതോ KCYM ഈ വിഷയത്തിൽ കുറെ കൂടി ഇടപെടണമെന്നുള്ള പൊതുസമൂഹത്തിന്റെ അഭിപ്രായത്തോടെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? KCYM ഇടപെടുന്നുണ്ട് ഈ ഒരു വിഷയം. ഞാൻ പറഞ്ഞല്ലോ സാറേ, അതായത് ഇതൊരു സ്വകാര്യതയാണ്, വാസ്തവത്തിൽ ഇതൊരു സ്വകാര്യ സംഭവമാണ്. ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമം, മാനസിക സംഘർഷമാണ്, അത് പൊതുവേദിയിൽ ചർച്ചയ്ക്കിടാനായിട്ട് ഒരു പെൺകുട്ടി ഇതൊരു കേവല ഒരു മാനസിക പ്രശ്നമോ ഒറ്റപ്പെട്ട സ്വകാര്യ പ്രശ്നമോ മാത്രമാണോ ഈ പറയുന്ന സംവിധാനത്തിലേക്ക് ആളുകൾ പോകുന്നതും അങ്ങനെ ആളുകൾ പോകുമ്പോൾ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാതെ പോകുന്നതും, അങ്ങനെ പോകുന്നവര് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ പോലും ഔദ്യോഗികമായിട്ട് നമുക്ക് അത് ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കാൻ പോലും സാധിക്കാത്തതും അറിയിപ്പുകൾ കൊടുക്കാൻ സാധിക്കാത്തതും ഒക്കെ, അത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് സ്വകാര്യതയാണ്. വ്യക്തികൾ ചേരുമ്പോഴാണല്ലോ സമൂഹം ഉണ്ടാവുന്നത്. ആ സമൂഹത്തിന് വേണ്ടത്ര ബോധവൽക്കരണം KCYM അന്നും ഇന്നും ചെയ്തിട്ടുണ്ട്. ഇത് പൊതുസമൂഹത്തിൽ ബോധവൽക്കരണം കൊടുക്കുകയും
വ്യക്തികൾക്ക് വേണ്ട തരത്തിലുള്ള കൗൺസിലിംഗ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ തരത്തിലും ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കണമെന്നില്ല. തിരിച്ചു വരാം. ഒരു കരുണ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മൂല്യമാണല്ലോ കരുണ. ഈ പറയുന്ന ഈ പെൺകുട്ടികൾ ഈ രാജ്യത്തേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കരുണ, അവരോട് കരുണ കാണിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ധാരാളം കുറിപ്പുകൾ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. അതിലൊരു പോയിന്റ് ഇല്ലാതെ ഇല്ലല്ലോ. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, തെറ്റ് ചെയ്തവന് തെറ്റിനെ കുറിച്ച് അവബോധമുണ്ടായി, അത് തിരുത്താൻ തയ്യാറാണ്, ഞാൻ ചെയ്തു പോയത് തെറ്റാണ്, അതുകൊണ്ട് എന്നോട് കരുണ കാണിക്കണമെന്ന് പറയുന്നിടത്ത് തീർച്ചയായിട്ടും അവർ കരുണ അർഹിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ലല്ലോ നമ്മൾ കാണുന്നത്. തീവ്രവാദത്തിന് അടിപ്പെട്ടു പോയ ഈ യുവതികള് അതേ തീവ്രവാദത്തെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് നിലനിൽക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ എന്ത് കരുണയുടെ ഫലമാണ് അല്ലെങ്കിൽ കരുണയുടെ വശമാണ് നമ്മൾ കാണേണ്ടത്? കാരണം അവരിപ്പോഴും തെറ്റിന് അടിമയാണ്, അവരിപ്പോഴും അതിനെ ന്യായീകരിക്കുന്നവരാണ്, അവരിപ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, അവർ അവസരം കിട്ടിയാൽ ഒരുപക്ഷെ അതിന് അടിപ്പെട്ടു പോകുന്നവരാണ്. അങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ ഉദാഹരണത്തിന് എടുക്കുക, ഇസ്ലാമിക് തീവ്രവാദത്തിൽ ചേർന്ന യുവതിയുടെ പൗരത്വത്തെ ഈ അടുത്ത നാളില് ഓസ്ട്രേലിയ നിഷേധിച്ചു. അത് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നതാണ് അവർ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ ഈ തീവ്രവാദത്തിന് അടിപ്പെട്ടു പോയി, ഞങ്ങളൊരു പെട്ടെന്നുള്ള ഒരു ഒരു ബ്രെയിൻ വാഷിൽ കുടുങ്ങിപ്പോയി, ഞങ്ങളിനി അത് ആവർത്തിക്കില്ല, ഞങ്ങൾ തിരിച്ചു വന്ന് രാജ്യത്തിന്റെ സന്തതികളായി രാജ്യത്തിന്റെ നിയമത്തിന് വിധേയമായ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ രാജ്യം അവരെ നിഷേധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അവരിതേ തീവ്രവാദ പ്രസ്ഥാനം അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും തുടരുന്ന ഒരു മനോഭാവത്തിന്റെ ഉടമകളായിട്ടാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. അവിടെ കരുണയല്ല, മറിച്ച് അവിടെ നീതിയാണ് നടപ്പാക്കേണ്ടത്. കരുണ അർഹിക്കുന്നത് തീർച്ചയായിട്ടും അവരർഹിക്കുന്ന അവർ പറ്റിപ്പോയ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുമ്പോൾ രാജ്യം അവരോട് കരുണ കാണിക്കാമെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നമ്മൾ ആദ്യ ഘട്ടത്തിൽ ചർച്ച ചെയ്തത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ എന്ന് നമ്മൾ കരുതപ്പെടുന്ന ഒരു ഒരു നിലപാട്, നമ്മൾ മാധ്യമത്തിൽ നിന്ന് വായിച്ച നിലപാട്, അത് അങ്ങനെ തന്നെ നമുക്ക് അതിനെ കാണാം. പക്ഷെ ഇതിന് മറ്റൊരു വശം കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടില്ലേ? ഈ പറയുന്ന ആളുകൾ നാട്ടിലേക്ക് അവരെ സ്വീകരിച്ചാൽ അതിനൊരു പോസിറ്റീവ് ഒരു സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൽ ഇല്ലെന്ന് പറയുന്ന ലവ് ജിഹാദ് ഉണ്ടെന്ന് കാണിക്കാനും മത തീവ്രവാദത്തിൻ്റെയൊക്കെ വേരുകൾ, അതിൻ്റെ ആഴങ്ങൾ പൊതുസമൂഹത്തിന് വെളിപ്പെടുത്താനും അതിൻ്റെ വേരുകൾ പിഴുതെറിയുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യവും, അങ്ങനൊരു സാധ്യതയില്ലേ? അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ രാജ്യ സുരക്ഷ അവിടെ ഒരു പ്രശ്നമായി നിൽക്കുമ്പോൾ പോലും അതിനൊരു സാധ്യത, അതിനൊരു പോസിറ്റീവായ ഒരു സാധ്യത കൂടി ഇല്ലേ? ആ നിലപാട് എടുത്തുകൂടെ സർക്കാരിന്? ഇക്കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ട്. അതായത് ഞാനൊരു ഫാമിലി കൗൺസിലർ കൂടിയാണ്. ഞാൻ 30 ലവ് ജിഹാദ് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, 30-ൽ അധികം. അത് കഴിഞ്ഞ് എനിക്കിപ്പോ അത് വയ്യാ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, വേറെ ആൾക്കാരുണ്ട് ചെയ്യാൻ. ഈ ലവ് ജിഹാദ് കേസുകളിൽ പെട്ടുവരുന്ന കുട്ടികളെ നമ്മൾ അടുത്തറിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത്, അവര് വളരെ വസ്തുനിഷ്ഠമായി ആത്മാർത്ഥമായി ഈ തീവ്രവാദത്തെ സ്വീകരിച്ചവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റുപറ്റിയെന്നോ അബദ്ധം പറ്റിയെന്നോ അല്ലെങ്കിൽ തിരുത്താമെന്നോ എന്നുള്ള ഒരു നിലപാടേ ഇല്ല. അവരത്രമാത്രം അടിയുറച്ച് അതിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞവരാണ്, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും. പണ്ടൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നത് തീവ്രവാദം എന്ന് പറയുന്നത് പട്ടിണി കൊണ്ടാണ്, അല്ലെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോ ഈ പെൺകുട്ടികളിൽ പലരും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമാണ്. അവരുടെ ഇന്റർവ്യൂ ഒക്കെ കേൾക്കണം, നല്ല ഗംഭീര ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, ഡോക്ടറും എഞ്ചിനീയറും ഒക്കെയാണ്. അവര് വീട്ടിൽ കോടികൾ ആസ്തിയുള്ളവരാണ്, അല്ലാതെ ഒരു വിവരമില്ലാതെ അബദ്ധത്തിൽപ്പെട്ടുപോയവരല്ല. ഇനി തിരുത്തുമ്പോൾ തന്നെ അവർ ഇപ്പൊ പറഞ്ഞ ഈ ചക്ര സാർ പറഞ്ഞതുപോലെ പശ്ചാത്തപിക്കുക എന്ന് പറയുന്ന ഒരു ഒരു ലെവലുണ്ടല്ലോ. തെറ്റുപറ്റിപ്പോയാൽ പശ്ചാത്തപിക്കണം. ഇവര് പശ്ചാത്തപിക്കുന്നില്ല, ഇവർ ഇപ്പോഴും അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ അവിടുത്തെ സാഹചര്യം മോശമായതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവിടുന്ന് ഒരു ദൗത്യം ഏൽപ്പിച്ച് ഇങ്ങോട്ട് വിടുന്നതാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച് അത് സുരക്ഷയുടെ വൻ ഭീഷണിയാണ്. അതുകൊണ്ട് അവരെ ഒരു കരുണയും അവരോട് കാണിച്ചാൽ രാജ്യത്തോട് കരുണ കാണിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം വരും. അവരോടാണ് കരുണ കാണിക്കുന്നതെങ്കിൽ രാജ്യത്തോട് കരുണയില്ല എന്നായാലും അതിന്റെ അർത്ഥം. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഇന്ത്യ സർക്കാർ അവരെ ഇപ്പൊ തൽക്കാലം സ്വീകരിക്കുന്നില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നത്. ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അവർ വിചാരണ ചെയ്യപ്പെടട്ടെ, ശിക്ഷയ്ക്ക് വിധേയരാവട്ടെ എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ പോലെയുള്ള വളരെ 100% ഇസ്ലാമിക രാഷ്ട്രമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ പോലും അവരെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ജയിലിനകത്താണ്.
അവരെ കുറ്റവാളികളായിട്ട് വിചാരണ ചെയ്യുകയാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രായോഗിക പ്രശ്നം ഇല്ലേ ഡോക്ടർ, അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ? കാരണം അഫ്ഗാനിസ്ഥാൻ ഔദ്യോഗികമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ചില ധാരണകൾ പ്രകാരം ഒരു പക്ഷേ അവരെ ഇന്ത്യയിലേക്ക് തന്നെ അവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകാനുള്ള സാധ്യത, പ്രായോഗികമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. പക്ഷെ അങ്ങനെ സ്വീകരിച്ചാൽ തന്നെ രാജ്യം ആ ജാഗ്രതയിൽ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്നല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ? അങ്ങനെയാണെങ്കിൽ തമിഴ്നാട് അതൊരു നല്ല ഉദാഹരണമാണ്. തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട് മറ്റു രാജ്യങ്ങളിൽ പോയി അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട 13 പേരെ തമിഴ്നാട്ടിൽ കൊണ്ടുവന്നു. ആ 13 പേര് പിന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇപ്പോ നമ്മുടെ പോലീസ് റെക്കോർഡുകളിലുണ്ട്. അതിഭീകരമായിട്ടുള്ള ബോംബാക്രമണങ്ങളിലും മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളിലും അവർ പങ്കാളികളാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഡീപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നവരെ സ്വീകരിച്ചതിന്റെ അനുഭവം കൂടി ഇന്ത്യക്കുള്ളത് കൊണ്ട് ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ ഡീപ്പോർട്ട് ചെയ്താൽ നമ്മൾ സ്വീകരിക്കണമോ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും അത് സർക്കാരിന്റെ മുമ്പിലുള്ള ഒരു ചോദ്യം കൂടിയാണ്. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രീ ഷിജോ ഇടയാടിയിൽ, നമ്മുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വലിയ ജാഗ്രത ആവശ്യപ്പെടണം, ജാഗ്രത പുലർത്തണമെന്ന് എന്ന വാദത്തിന് രണ്ട് പക്ഷം ഇല്ലതാനും, ഇനി എല്ലാ യുവജന സംഘടനകൾക്കും മുമ്പിലുള്ള എന്തൊക്കെ ജാഗ്രതകളാണ് എടുക്കേണ്ടത് കേരളത്തിലെ യുവജനങ്ങളുടെ ഇടയിൽ, അവരിങ്ങനെ റാഡിക്കലൈസ്ഡ് ആയി പോകാതിരിക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പ്രായോഗികമായിട്ട് അങ്ങേക്ക് മുമ്പിലേക്ക് വെക്കാനുള്ളത്? വാസ്തവത്തിൽ സാറെ ഇതിനകത്ത് ഒരു സംയുക്തമായ ഒരു ഒരു ഒത്തുചേർന്നുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്നും മതത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഒത്തുചേർന്നുള്ള ഒരു പ്രവർത്തനം. കാരണം ഒരാള് പോലും തീവ്രവാദത്തിനിരയാവരുത്. പ്രത്യേകിച്ച് സമാധാനത്തിൽ കഴിയുന്ന മതേതരത്വം പുലരുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനത്ത് നിന്ന് ഒരാള് പോലും ഉണ്ടാവരുത്. അതിനുവേണ്ടി ഒരു ഒന്നിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് ശ്രമം ഉണ്ടാവണം. പിന്നെ യുവജനങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് മുൻപില് പ്രത്യേകിച്ച് ഈ ഒരു സംവിധാനത്തിലൂടെ ജീവിക്കുന്ന ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ ഇവര് തന്നെ വലിയൊരു ഉദാഹരണമാണ്. ഈ ഉദാഹരണമാണ് പൊതുസമൂഹത്തിൽ നമ്മൾ ബോധവൽക്കരണമായിട്ട് കൊടുക്കുന്നത്. കാരണം ഈ പെൺകുട്ടികൾക്ക് പറ്റിയ കുരുക്ക് ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുത് എന്ന് ഞങ്ങൾക്ക് ഉദാഹരണം സഹിതം പേര് സഹിതം പറയാനായിട്ട് പറ്റും. അപ്പം നമ്മളവിടെ ബോധവൽക്കരണം കൊടുക്കും. രണ്ട് കൗൺസിലിങ്ങുകൾ നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. കൗൺസിലിങ്ങുകൾ, അതായത് പെൺകുട്ടികൾക്ക് അവരുടെ വിഷമങ്ങൾ തുറന്നു പറയാം. ഞങ്ങൾ ഒരു കൗൺസിലിംഗ് ടീമിനെ രൂപീകരിക്കുന്നു. ആ കൗൺസിലിംഗ് ടീമിന്റെ സഹായത്തോടുകൂടി അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ കൊടുക്കുകയാണ്. രൂപതാ തലത്തില് ബോധവൽക്കരണങ്ങൾ കണ്ടിന്യൂ ചെയ്യും, ഉണ്ടായിരുന്നു. രൂപതാ തലത്തില് ബോധവൽക്കരണങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാവും. സന്ധിയില്ലാ സമരം, തീവ്രവാദത്തിനെതിരായുള്ള സന്ധിയുള്ള സമരം പോരാട്ടം തുടരും. പോരാട്ടം തുടരും, അങ്ങനെ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കും. ശരി ശരി. ഡോക്ടർ ചക്കോ കളാമറമ്മിൽ ചർച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാദർ വർഗീസ് വള്ളിക്കാട് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യ ബോധം ഈ വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ട്. അതാണ് അവർ ഈ ദിവസങ്ങളിൽ പത്രപ്രസ്താവനകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ അവർ മുന്നിലേക്ക് വെക്കുന്നത്. പക്ഷേ നേതൃത്വം കൊടുക്കേണ്ട ചില സംഘടനകൾ, മതസംഘടനകൾ, ആ മതവുമായിട്ട് ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ വിഷയത്തിൽ അവർ പരസ്യമായിട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദത്തെയും തീവ്രവാദ ശക്തികളെയും ഒക്കെ അവർ പരസ്യമായി തള്ളി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുമൊക്കെ നമ്മൾ വായിച്ചതുമാണല്ലോ. ശരിക്കും ഈ വിഷയത്തിൽ ഇനിയും നമുക്ക് ഈ നിലയ്ക്ക് കേരളത്തിലെ യുവജനങ്ങളെ ഇത്തരത്തിലുള്ള ചാവേറാക്കാൻ ഒരിക്കലും അനുവദിക്കാൻ സാധിക്കുകയില്ലല്ലോ. അങ്ങനെയെങ്കിൽ എല്ലാ മതങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് രാജ്യത്തിന്റെ മതസാഹോദര്യം തകരാതെ ഒരു നിലപാടെടുക്കേണ്ടതല്ലേ? എന്താണ് അങ്ങയുടെ പ്രായോഗിക നിർദ്ദേശം? തീർച്ചയായിട്ടും അത് വളരെ കരണീയമായിട്ട് ഒരു ഒബ്സർവേഷനാണ് നിതിൻ നടത്തിയത്. കാരണം ഇത് ഇവിടെ മതങ്ങളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പുരോഗതിക്കും ഉന്നതിക്കും വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. പക്ഷെ നമ്മളിപ്പോ കാണുന്നത് ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്ന ചില ആളുകളെ അത് തെറ്റാണ് എന്ന് പറയാൻ ആ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ ചില മതത്തിന്റെ പരിധിയിൽ വരുന്ന വിഭാഗങ്ങൾ അവരെ കൂട്ടാക്കുന്നില്ലല്ലോ. ഏത് തെറ്റാണെങ്കിലും തെറ്റ്, സമൂഹത്തിൽ തെറ്റാണെങ്കിലും തെറ്റും ആണ് എന്ന് പറയാനുള്ള ആർജവം എല്ലാ മതവിഭാഗങ്ങളും കാണിക്കണം, എല്ലാ രാഷ്ട്രീയക്കാരും കാണിക്കണം. അതല്ലാതെ എന്റെ സമുദായത്തിൽ പെട്ടവൻ തെറ്റ് ചെയ്താൽ അത് കണ്ണടയ്ക്കുന്ന അവസ്ഥ, മറ്റു സമുദായത്തിൽ തെറ്റ് ചെയ്താൽ അതിനെ വളരെയധികം പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുന്ന അവസ്ഥ, ഈ ഒരവസ്ഥ മാറിയിട്ട് സമൂഹത്തിൽ എന്താണോ തെറ്റ്, സമൂഹത്തിൽ എന്താണോ നീതി, ആ നീതി നടപ്പാവണമെന്നും ആ തെറ്റ് തിരുത്തപ്പെടണമെന്ന് പറയാൻ എല്ലാ സമുദായങ്ങളും എല്ലാ മതവിഭാഗങ്ങളും തയ്യാറാകണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മള് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മതവിഭാഗങ്ങളെ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ എടുത്താൽ രാഷ്ട്രീയ സംവിധാനങ്ങള്
ഒരു ഭാഗത്തും മതവും സംവിധാനങ്ങളെയും കുറ്റം പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ ഇത്തരം മതത്തിലൂടെ സമൂഹത്തിനും രാജ്യത്തിനും വലിയ ദുരന്തം നേരിടുമ്പോൾ അത്തരം മതങ്ങളെ വേണ്ട വിധത്തിൽ ശാസിക്കാനോ ശിക്ഷിക്കാനോ അവരെ തുറന്നു കാണിക്കാനോ തയ്യാറാകാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇച്ഛാശക്തി ഇല്ലായ്മയും രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണി തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ കുട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ സോണിയയുടെ കാര്യങ്ങൾ തന്നെ താങ്കൾ സൂചിപ്പിച്ചപ്പോ അവര് പറയുന്ന കാര്യങ്ങളുടെ വൈറലായിട്ട് വീഡിയോ പോകുന്നുണ്ട്. ഇവിടെ ഷിജോ പറഞ്ഞ കാര്യത്തോട് ഞാൻ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്, സത്യവിശ്വാസം പകർന്നു നൽകുന്നതിനുള്ള ഒരു പരാജയം നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കൾ ഉറക്ക ചിന്തിക്കേണ്ട സമയമായിരിക്കും. സ്ത്രീത്വത്തെ മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോ സ്ത്രീത്വത്തിന്റെ വലിയ മഹനീയത മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കൺഫഷൻ ആവശ്യമില്ല എന്ന് ആ കുട്ടി പറയുമ്പോ അല്ലെങ്കിൽ അതുപോലുള്ള തള്ളി പറയുമ്പോ അവിടെ അല്ലെങ്കിൽ പ്രീസ്റ്റ് ആവശ്യമില്ല കൺഫഷൻ എന്ന് പറയുമ്പോ നമ്മുടെ സഭയെ കുറിച്ചും സംവിധാനങ്ങളെ കുറിച്ചും മതത്തെ കുറിച്ചുമുള്ള എത്രയോ പരിമിതമായ അറിവാണ് ആ കുട്ടിക്കുള്ളത്. എസ് ജയസൂര്യൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനാപുരത്ത് സ്ഫോടക വസ്തുക്കൾ ലഭിക്കുന്നു, അത് തീവ്രവാദ ബന്ധമുണ്ടെന്നൊക്കെയുള്ള ഒരു നിലപാട് തന്നെയാണ് കേരള പോലീസിനും ഈ വിഷയത്തിലുള്ളത്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ മുമ്പിൽ നിൽക്കുമ്പോൾ എല്ലാ മതങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മതസാഹോദര്യം തകരാതെ തന്നെയുള്ള പ്രായോഗികമായ എന്ത് തീരുമാനം എടുക്കാൻ പറ്റും? രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വളരെ ചുരുക്കി പറയാം. കൊല്ലം പത്തനാപുരത്ത് ആ സംഭവം നടക്കുമ്പോൾ കേരള പോലീസ് അറിഞ്ഞില്ല, കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞില്ല, ഇന്റലിജൻസ് അറിഞ്ഞില്ല, കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞില്ല, ഫോറസ്റ്റ് ഇന്റലിജൻസ് അറിഞ്ഞില്ല, ഇവരാരും അറിഞ്ഞില്ല. എന്നിട്ട് മലയാളികളായ നാലു പേരെ ഉത്തർപ്രദേശ് സർക്കാർ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു പത്തനാപുരത്ത് കശുവണ്ടി തോട്ടത്തിൽ ഇന്ന ഇന്ന സാധനങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അവർ തമിഴ്നാട് പോലീസ് ആയിട്ട് ഈ വിഷയം ബന്ധപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ക്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞു ശരിയാണ്, ഇങ്ങനെ ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചാണ് കേരള പോലീസിനെ ഈ വിവരം അറിയിക്കുന്നത്. സ്ഥലത്ത് പോയി അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞത് 100% ശരിയാണ് എന്ന് തെളിയുന്നു. അപ്പോൾ ഇവിടെ ഇത് കണ്ടുപിടിക്കാൻ കേരള പോലീസിന് കഴിവില്ലാഞ്ഞിട്ടല്ല, തീവ്രവാദികളോട് സന്ധി ചെയ്യുന്ന ഒരു ഭരണകൂടം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന്. പിന്നെ ചക്കോ സാറും അതുപോലെ തന്നെ ഷിജുവും പറഞ്ഞ കാര്യത്തോട് എനിക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട്. അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. മതപണ്ഡിതന്മാരോ കന്യാസ്ത്രീകളോ പുരോഹിതന്മാരോ അല്ലെങ്കിൽ ഹിന്ദു സന്യാസിമാരോ സ്വാമിമാരോ ഒന്നും ഇടപെട്ടാൽ ഒരു ഒരു പെൺകുട്ടിയുടെയും മനസ്സിനെ ഭദ്രമാക്കാൻ കഴിയില്ല. 30 ലവ് ജിഹാദ് കേസുകളിൽ ഇടപെട്ട ആളെന്നുള്ള നിലയിൽ, ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, മാതാപിതാക്കൾക്ക് മാത്രമേ സ്വന്തം കുട്ടികളെ രക്ഷിക്കാൻ പറ്റൂ. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു മുന്നറിയിപ്പ് കിട്ടി, എന്റെ കുട്ടികളെ മതതീവ്രവാദികൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടി മതം മാറ്റപ്പെടുമെന്ന് 12 മുമ്പ് എനിക്ക് മുന്നറിയിപ്പ് കിട്ടി. അന്ന് മുതൽ ഞാനും എന്റെ ഭാര്യയും അത് വളരെ കരുതിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് പേടിയില്ല. എന്റെ 2 പെൺകുട്ടികളും പറഞ്ഞു പേടിക്കണ്ട, ഞങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. 3000 പെൺകുട്ടികളെ ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോയ 3000 പെൺകുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സംഘടനാ സംവിധാനമുണ്ട്. കഴിഞ്ഞ 20 3000 മുസ്ലിം പെൺകുട്ടികളായി പോയ ഹിന്ദു പെൺകുട്ടികളെ തിരിച്ചു കൊണ്ടുവന്ന സംവിധാനം നിശബ്ദമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ശക്തമായ എതിർപ്പ് ഈ സമൂഹത്തിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങയുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത് കുടുംബങ്ങൾ തന്നെയാണെന്നുള്ള വാക്കല്ലേ? അതല്ലേ അങ്ങയുടെ പ്രധാനപ്പെട്ട പോയിന്റ്? മാതാപിതാക്കളല്ലാതെ മറ്റൊരു മറുപടി? തീർച്ചയായും അത് തന്നെ ഈ ചർച്ചയിൽ ഏറ്റവും അവസാനം നമുക്ക് അത് തന്നെ ഒരു ടേക്ക് അവേ ആയിട്ട് ചർച്ചയിൽ നിന്ന് എടുക്കാം. കേരളത്തിൽ വളർന്നു വരുന്ന മതതീവ്രവാദം, അത് ഏത് നിലയ്ക്ക് നമ്മൾ ന്യായീകരിച്ചാലും ഏത് നിലയ്ക്ക് നമ്മൾ അതിനെ ചോദ്യം ചെയ്താലും അത് തഴച്ചു വളരുന്നുണ്ട് എന്ന കാര്യത്തിൽ 2 നമ്മുടെ മുമ്പിലില്ല. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായ നിയമനിർമ്മാണങ്ങൾ, ശക്തമായ നിയമ നടപടി എടുക്കുവാൻ കേരളത്തിലെ സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എല്ലാ അർത്ഥത്തിലും അവർ കാത്തുപാലിക്കേണ്ടത് രാജ്യസുരക്ഷയുടെയും നമ്മുടെ സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയുടെയും മതസാഹോദര്യത്തിൻ്റെയും ഒക്കെ ആവശ്യമാണ്. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ എസ് ജയസൂര്യൻ, ഡോക്ടർ ചക്കോ കളാമ്പറമ്പിൽ, ശ്രീ സിജോ ഇടയാടിയിൽ, നന്ദി.